ഇന്ന് പരിശുദ്ധ കന്യകയുടെ സമർപ്പണ തിരുനാളാണ്. നന്നേ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ കന്യക പരിശുദ്ധാത്മാവിനാൽ പ്രേരിതയായി ദൈവകൃപാപൂരിതയായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചതിന്റെ ആഘോഷമാണിത്. യാക്കോബിന്റെ പ്രാക് സുവിശേഷം, പ്രോട്ടോ ഇവാഞ്ചലിയം ഓഫ് ജെയിംസ് എന്ന അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് ഈ ഒരു പാരമ്പര്യം ഉടലെടുക്കുന്നത്. ഏകദേശം 3 വയസ്സിൽ മറിയം ദേവാലയത്തിൽ സമർപ്പിക്കപ്പെട്ടു എന്നതാണത്. 1974 മരിയാലിസ് കുൾത്തൂസ് എന്ന ചാക്രിക ലേഖനത്തിൽ വിശുദ്ധ പോൾ ആറാമൻ പാപ്പ പഠിപ്പിച്ചു, അപ്രമാണികമായ ഒരു സംഭവ വിവരണം അപ്പോക്രിഫൽ കണ്ടന്റ് ആണിതെങ്കിലും മറിയത്തിന്റെ ജീവിതത്തെ ആസ്പദമാക്കി സമുന്നതമായ ചില ആദർശങ്ങളെയും വിശ്വാസശീലങ്ങളെയും ഈ തിരുനാൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പൗരസ്ത്യ സഭയിൽ നിന്ന് കൈമാറി വന്ന വന്ധ്യമായ ഒരു ആചാരം കൂടിയാണിത്. ബെനഡിക്ട് 16 പാപ്പ ഓർമ്മിപ്പിക്കും പോലെ കത്തോലിക്കാ സഭയിലെ ധ്യാനാത്മക സന്യാസ സമൂഹങ്ങളിൽ കണ്ടംപ്ലേറ്റീവ് ഓർഡേഴ്സ്, ഇത് പ്രാർത്ഥനയിലും നിശബ്ദതയിലും രഹസ്യാത്മകതയിലും ദൈവത്തെ തേടുന്ന അവരുടെ വിളിയുടെ സവിശേഷ സ്മരണയാണ്. അതിനാൽ അവർ ഇന്ന് വിശേഷപ്പെട്ടൊരു പ്രാർത്ഥനാ ദിനമായി ആചരിക്കുന്നു, പ്രോ ഓറാന്തിബൂസ്. ഈ ദിവസങ്ങളിൽ ലൂക്കായുടെ സുവിശേഷത്തിൽ പ്രാർത്ഥനയുടെ ആഴം നാം കണ്ടുവരികയാണല്ലോ. ലൂക്ക പ്രാർത്ഥനയുടെ സുവിശേഷകൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രവചനം എങ്ങനെ പ്രാർത്ഥനയിൽ നിന്ന് ഉടലെടുക്കുന്നുവെന്ന് നാം ഇന്നലെ കണ്ടു. ദൈവവചനത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ഹൃദയത്തിൽ ചേർത്ത് വെച്ച് ധ്യാനിക്കുന്നവർക്ക് ദൈവം മറനീക്കി വെളിവാകും. സഭയുടെ ധ്യാനാത്മക ജീവിതത്തിന്റെ ആധാരം ഇതാണ്. ഇന്നലെ 119 സങ്കീർത്തനവും ഇതുതന്നെയാണ് പഠിപ്പിച്ചതും. മറിയം ദൈവവചനം ഹൃദയത്തിൽ നിധി പോലെ കാത്തു അതിനെ ധ്യാനിച്ചുവെന്ന് ലൂക്ക തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ലൂക്ക 2:19 ദൈവഹിതം തന്നിൽ നിറവേറട്ടെ എന്നവൾ സമ്പൂർണമായി പ്രാർത്ഥിച്ചുവെന്നും ലൂക്ക 1:38 അവളുടെ ഹൃദയത്തിൽ കടന്ന എന്തും ഏതും പ്രാർത്ഥനയുടെ അരിപ്പകളിലൂടെ കടന്നു മാത്രമേ അവളിൽ പ്രതിഷ്ഠ നേടിയുള്ളൂ എന്ന് ഫ്രാൻസിസ് പാപ്പ ഇതിനെ കഴിഞ്ഞ ദിവസം വ്യാഖ്യാനിച്ചു തന്നു. അവൾ കന്യകയും അതേസമയം അമ്മയുമാകുന്നതുപോലെ ക്രിസ്തീയതയുടെ ഇഴപിരിയാത്ത ഈ രണ്ട് ഭാവങ്ങൾ, ധ്യാനാത്മക ജീവിതം കണ്ടംപ്ലേഷൻ, പ്രവർത്തന നിരത ആക്ഷൻ, അതിന്റെ എല്ലാം സമുന്നത മാതൃകയും തുണയുമാകുന്നു മറിയം. നാം ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന വെളിപാട് ഗ്രന്ഥം ആഗമാനം 3 പ്രാർത്ഥനയുടെ ചുരുളഴിയിലാണെന്ന് വ്യാഖ്യാനിക്കപ്പെടാറുണ്ട്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിലെ ആദ്യത്തെ 3 നിവേദനങ്ങളുടേത്: നിന്റെ നാമം പൂജിതമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിറവേറണമേ. മത്തായി 6:9 ദൈവനാമം പുകഴ്ത്തപ്പെടാത്ത, ദൈവഹിതം അനുവർത്തിക്കാത്ത, തിന്മയും അധികാരവും തേരോട്ടം നടത്തുന്ന റോമൻ ഭൗതിക അധികാര വ്യവസ്ഥയിലാണ് വെളിപാട് ഗ്രന്ഥം എഴുതപ്പെടുന്നത്. ഒരു ദുർബലയായ കന്യക ദൈവനാമത്തിന് നൽകുന്ന പുകഴ്ച, ദൈവഹിതത്തിന് അവൾ നൽകുന്ന സമ്മതം അവളുടെ ഈ ഭൂമിയെ തന്നെ സ്വർഗമാക്കി തീർക്കുന്നു. ഭൂമിയെ സ്വർഗമായി കണ്ട റോമൻ മഹാശക്തിക്ക് അത് വെറും 6 മണ്ണ് മാത്രമായി പരിണമിക്കുന്നു. ദൈവരാജ്യത്തിന്റെ പ്രവർത്തനം അങ്ങനെയാണ്. വെളിപാട് 11 ദൈവത്തിന്റെ സാക്ഷികൾക്ക് നേരെ അരങ്ങേറുന്ന കഠിനമായ മർദ്ദനത്തിന്റെ ഒരു ആവിഷ്കരണമാണത്. ദൈവത്തിന്റെ പ്രവാചകർ അവിടുത്തെ സാക്ഷികളാണ്. മർത്തീരിയ, രക്തസാക്ഷിത്വം എന്നൊരു ധ്വനി കൂടിയുണ്ട് അതിന്. തിന്മയുടെ ശക്തികൾ അവരെ കൊന്ന് നഗരമധ്യത്തിൽ തള്ളി അവരുടെ മൃതദേഹത്തിന് കാവൽ നിൽക്കുന്നു. 3 കഴിയുമ്പോൾ ദൈവം അവരെ ഉയർപ്പിച്ച് സ്വർഗത്തിലേക്ക് ആനയിക്കുന്നു. ഇത് എല്ലാം എല്ലാവരും കാണുന്നുണ്ട്, എന്നാൽ മനസ്സിലാക്കുന്നുണ്ടോ എന്നതാണ് കാതലായ ചോദ്യം. ദൈവകൃപയുടെ സമൃദ്ധി നമ്മെ പരീക്ഷണങ്ങളും വേദനകളും കടന്നു വരുന്നതിൽ നിന്ന് ഒഴിവാക്കാറില്ല, അത് സുശക്തമായി നേരിടാൻ നമ്മെ സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്ന് സങ്കീർത്തനം 144 പറയും പോലെ, നമ്മുടെ കരങ്ങളെ യുദ്ധം ചെയ്യാൻ പഠിപ്പിക്കുന്ന രാജാവായ ദൈവം. തിന്മയുടെ പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കുമെതിരെയാണ് നാം പടയണി ചേരുന്നത്. FS 6 നമ്മൾ കഠിനമായി പ്രഹരിക്കപ്പെടും. ദൈവം നമ്മെ കൈവിട്ടു പോയോ എന്ന് കരുതുന്ന സന്ദർഭങ്ങളും വരും. ശിഷ്യന്മാർ അലമുറയിട്ടതുപോലെ, നാഥ നിനക്കൊരു താല്പര്യവുമില്ലേ ഞങ്ങളുടെ കാര്യത്തിൽ? മർക്കോസ് 4:38 അപ്പോൾ നാഥൻ പറയും, ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാൻ 16:33 കർത്താവിന്റെ മഹത്വത്തിൽ പങ്കുചേരാൻ, കർത്താവിന്റെ കുരിശു വഹിക്കുകയല്ലാതെ വേറൊരു വഴിയുമില്ല. തന്റെ പ്രിയരെ നിത്യമരണത്തിന് വിട്ടുകൊടുക്കാതെ ദൈവം ഉയർപ്പിക്കുന്നു. കയറി വരിക എന്ന് പറയുന്നു ആനാ ബൈനോ, നാം കണ്ടിട്ടുള്ള വാക്കാണത്. തിന്മയുടെ ശക്തിയെ ആഗമാനം ദുഷ്ടതയുടെ ഒരു മഹാനഗരമായിട്ടാണ് വിവരിച്ചിരിക്കുന്നത്. അത് തിന്മയുടെ തട്ടകമാണ്. അത് എക്കാലത്തും എവിടെയുമുള്ള ഏത് തിന്മയുടെ അവസ്ഥയെയും രേഖപ്പെടുത്തുന്നു. അവർ പ്രകടമാക്കുന്ന അരൂപിയെ നെവ്മാറ്റിക്കോസ് ആലങ്കാരികമായി സോഡോമെന്നും ഈജിപ്തെന്നും വിളിക്കുന്നു. ദൈവനിരാസത്തിന്റെ ജീർണ നഗരങ്ങൾ അവിടെയാണ് ആ രണ്ട് ദൈവസാക്ഷികളെ നരകസത്വം കൊന്നു തള്ളി മൃതദേഹങ്ങളെ അപമാനിക്കാനിട്ടത്. 2 ഒരു മൃതദേഹം, ടോമ എന്ന രീതിയിൽ മാത്രമാണ് ഏകവചന പ്രയോഗം. സഭ ക്രിസ്തുവിലേക ശരീരമാണെന്നും ഏകസാക്ഷ്യമാണ് അവളുടെ ജീവിതം വഴിയും മരണം വഴിയും നൽകുന്നതും എന്ന ഓർമ്മയാണത്. അതുപോലെ തിന്മ ഏതു രൂപത്തിലും കാലത്തിലും ഭാവത്തിലും നമ്മെ ആക്രമിച്ചാലും
അവൾ ദൈവശിക്ഷയ്ക്കർഹയായ ആ പുരാതന മഹാനഗരം തന്നെയാണ്. കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകരുന്നവൾ, ദൈവനിഷേധമാണ് അവളുടെ അരൂപി. നോക്കുക, കാണുക മുതലായ അർത്ഥം പേറുന്ന ബ്ലേപ്പോ തെയോറയോ മുതലായ പദങ്ങൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. വിശുദ്ധരുടെ മൃതദേഹത്തിൽ കണ്ണുനട്ട് ആനന്ദിക്കുന്ന ജനത, അവരുടെ സ്വർഗാരോപണം നോക്കിക്കാണുന്ന ജനത, ദൈവവചനം പാലിക്കുന്നവൻ മരണത്തെ കാണുകയില്ല. യോഹന്നാൻ 8:51 എന്ന് നാഥൻ പറഞ്ഞിട്ടുണ്ട്. ദൈവവചനത്തെ മാനിക്കാത്തവൻ എവിടെ നോക്കിയാലും കാണുന്നത് മരണവും ജീർണതയുമായിരിക്കും. ഈ ലോക ജീവിതം അവന് ഉയർപ്പിന്റെ വേദികയാക്കാനോ ഉദ്ധിതനുമായുള്ള സഹവാസമായി കാണാനോ സാധിക്കില്ല. മൺമയനായി അവൻ മണ്ണിൽ മറയും, വിൺമയമായ ഉൾവിളക്കിനെ കെടുത്തുന്നതുകൊണ്ട്. കുരിശാണ് ദൈവത്തിന്റെ അഭേദ്യമായ ഈ ശക്തി എന്ന് അവൻ തിരിച്ചറിയുന്നില്ല. 1 കൊരിന്ത്യസ് 1:18. എന്നാൽ ദൈവം ലോകത്തിന്റെ നിയോഗങ്ങളെ കുരിശിലൂടെ തലകീഴായി മറിക്കുന്നു. യോഹന്നാൻ 16:20. ഇന്ന് സങ്കീർത്തനം 144. രാജാവും രക്ഷകനുമായി ദൈവത്തെ വരിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. മനുഷ്യന്റെ ബലഹീനതയും ദൈവത്തിന്റെ അതുല്യശക്തിയും ഈഴ ചേർന്ന് കൃപയുടെ ഒരു വർണ്ണക്കമ്പളം അത് നെയ്യുന്നു. 5 മുതൽ 8 വരെ വാക്യങ്ങൾ ഇടതടവില്ലാത്ത പ്രാർത്ഥനകളാണ്. ദൈവത്തിന്റെ വിശുദ്ധരുടെ കണ്ണീരണിഞ്ഞും നിലയ്ക്കാതെയുമുള്ള പ്രാർത്ഥനകൾ നാം ലൂക്കാ സുവിശേഷത്തിലും വെളിപാട് ഗ്രന്ഥത്തിലും കണ്ടുവരുന്നതാണല്ലോ. അത് നമ്മെ സുനിശ്ചിതമായ വിജയത്തിലേക്ക് നയിക്കും. വിജയം, വെളിപാട് അതിനെ സൊട്ടേരിയ എന്ന് വിളിച്ചു. ഇന്നലെ നാം ധ്യാനിച്ച സങ്കീർത്തനം 149 ഇന്ന് സങ്കീർത്തനം 144 അതിനെ യഷ് എന്നും, രണ്ടിനും രക്ഷ എന്നാണ് അർത്ഥം. യേശുനാമം പോലും ഈ പദത്തിൽ നിന്നാണ്, യഷ്. അതിനാൽ സങ്കീർത്തകനോടൊപ്പം നാം ഒരു പുതുഗാനം ഉതിർക്കുകയാണ്. സങ്കീർത്തനം 144:9. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പുതുഗാനത്തിന്റെ അർത്ഥം നാം ധ്യാനിച്ചിരുന്നു. ഇന്ന് സുവിശേഷത്തിൽ സദുക്കായരാണ് നാഥനുമായി തർക്കിക്കാൻ വരുന്നത്. ലൂക്ക 20:27. അതിനു തൊട്ടു മുൻപ് സീസറിന്റെ അധികാരത്തെ സംബന്ധിച്ചൊരു തർക്കമായിരുന്നു. സീസറല്ല, ദൈവമാണ് യഥാർത്ഥ അധികാരി എന്ന് നാഥൻ ഓർമ്മിപ്പിച്ചിരുന്നു. വെളിപാടിന്റെ സന്ദേശം മുഴുവൻ ആ ഒരു പ്രസ്താവന തന്നെയാണ്. സീസർ ലോകാധികാരി ആയേക്കാം, എന്നാൽ നാഥൻ ലോകത്തെ ജയിച്ചു. യോഹന്നാൻ 16:39. അവൻ എന്നിലുള്ളപ്പോൾ ഞാൻ സീസറിനെ ഭയക്കേണ്ടതില്ല. 1 യോഹന്നാൻ 4:4. എന്നാൽ ഈ ഒരു പ്രത്യാശ തീരെ കെടുത്തിക്കളഞ്ഞ മനുഷ്യരാണ് സദുക്കായർ. യഹൂദ സമൂഹത്തിലെ രണ്ട് പ്രധാന ഗണങ്ങളാണ് ഫരിസേയരും സദുക്കായരും. പഴയ നിയമത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ വിവരണങ്ങളില്ല. എന്നാൽ മരണാനന്തര ജീവിതത്തെ പഴയ നിയമം നിഷേധിക്കുന്നു എന്ന് ഇതിനർത്ഥമില്ല. മക്കബായ വിപ്ലവകാലത്ത് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നമുക്ക് കാണാം. 2 മക്കബായർ 12:38. ഇതേ കാലത്ത് തന്നെ ഗ്രീക്ക് അധിനിവേശത്തിന്റെ സ്വാധീനത്തിൽ മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള വിജാതീയ കാഴ്ചപ്പാടുകൾ യഹൂദ സമൂഹത്തിൽ കയറിപ്പറ്റി. ഗ്രീക്കുകാർ കരുതുന്നത് ആത്മാവ് കൂട്ടിലടച്ച കിളിയെപ്പോലെ ശരീരത്തിൽ ബന്ധനസ്ഥമാണെന്നാണ്. അതിനാൽ മരണശേഷം ആത്മാവ് ശരീരം വിട്ടകലുമെന്ന്. ഫരിസേയർ ഏതാണ്ട് ഈ ആശയം കൈക്കൊണ്ടു. സദുക്കായരാകട്ടെ പഴയ നിയമത്തിലെ പ്രത്യാശയോ സ്വീകരിച്ചില്ല, ഗ്രീക്ക് ആശയമോ സ്വീകരിച്ചില്ല. അവർ മരണാനന്തര ജീവിതവും ആത്മാവും അരൂപികളും ഉണ്ടെന്ന് പാടെ നിഷേധിച്ചു. കറുതീർന്ന ലൗകികതയുടെ മുദ്രയാണത്. ലോകം അവസാന വാക്കാണെന്ന വ്യർത്ഥ ചിന്ത. അതുകൊണ്ട് ലോകത്തിലെ ഒരു നിയമവ്യവസ്ഥയെ ചൂണ്ടിക്കാട്ടി മരണാനന്തര ജീവിതം ഒരു കെട്ടുകഥയാണെന്ന് അവർ തർക്കിക്കുന്നു. എന്നാൽ നാഥൻ അവരെ അവരുടെ കളത്തിൽ തന്നെ വീഴ്ത്തുകയാണ്. അവർ അംഗീകരിച്ചിരുന്ന ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളിൽ നിന്ന് തന്നെ നാഥൻ മരണാനന്തര ജീവിതത്തിന്റെ കാതലായ സന്ദേശം കണ്ടെത്തുന്നു. പൂർവ്വപിതാക്കന്മാർ ശരീരത്തിൽ മരിച്ചിട്ടും ദൈവം അറിയപ്പെടുന്നത് അബ്രഹാത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമെന്നല്ലേ? അതിനാൽ ശരീരത്തിന്റെ മരണത്തിന് അടിയറ പറയാത്ത ഒരു വ്യക്തിമുദ്ര ആത്മീയമായി മരണാനന്തരം അവർ നേടിക്കഴിഞ്ഞു. അവർ ദൈവസന്നിധിയിൽ വ്യക്തികളായി തന്നെ വാഴുന്നു, തേജോമയമായ ശരീരത്തോടുകൂടിയാണെന്ന് മാത്രം. ഗ്രീക്ക് അമർത്യതയെക്കുറിച്ചല്ല, ശരീരത്തിന്റെ ഉയർപ്പിനെ കുറിച്ചാണ് നാഥൻ ഇവിടെ പഠിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കുമല്ലോ. മരിച്ചവർ തേജോമയമായ ശരീരത്തോടുകൂടെ ഉയർക്കുമെന്നത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗവുമാണല്ലോ. കൂട് തുറന്നു കിട്ടിയ കിളിയെ പോലെയോ നീരാവി പോലെയോ ആത്മാവ് പറന്നകലുകയല്ല, അത് വ്യക്തിമുദ്ര പേറുന്നു. അതിന് തിരിച്ചറിവുകളുമുണ്ട്, എന്നാൽ ലൗകികമായ കെട്ടുപാടുകളില്ല. അവർ ദൈവദൂതന്മാരെ പോലെയാകും. ഈ ലൗകിക യുഗത്തിന്റെ സന്തതികളാണ് ലോകത്തിൽ മുഴുകി ജീവിക്കുന്നത് എന്ന് നാഥൻ സദുക്കായരോട് പറയുന്നു. ഉദ്ധാനത്തിന്റെ സന്തതികൾ അവർ ഇവിടെ ഈ ലോകത്ത് തന്നെ സ്വർഗം രുചിച്ചു തുടങ്ങും. ഹീബ്രു ഭാഷയുടെ വ്യാകരണത്തിൽ ഉദ്ധാനത്തിന്റെ സന്തതി എന്നാൽ ഉദ്ധാനമഹിമ പ്രാപിച്ചവർ എന്നാണ് അർത്ഥം. അവർ ഇവിടെ ആയിരിക്കെ തന്നെ ദൈവത്തിന്റെ മുഖം തേടും, സഭയുടെ മാറിൽ പ്രാർത്ഥനയിൽ തുടിക്കുന്ന ഒരു ഹൃദയമായി നിലകൊള്ളും, പരിശുദ്ധ കന്യകയെ പോലെ തന്നെ.